തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനിയെ പൊള്ളലേൽപ്പിച്ച് സഹപാഠി. ആന്ധ്ര സ്വദേശിയായ നാലാം വർഷ വിദ്യാർത്ഥിനി ദീപികയ്ക്കാണ് പൊള്ളലേറ്റത്. പൊള്ളലേൽപ്പിച്ച ആന്ധ്ര സ്വദേശിയായ സഹപാഠി ലോഹിതയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലോഹിതയ്ക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുക്കും. സനകൻ വേണുഗോപാൽ ചേരുകയാണ്. സനകൻ, ആഴ്ചകളായി ഈ വിദ്യാർത്ഥികൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്നാണ് അറിയുന്നത്. ഈ പ്രത്യേക ആക്രമണത്തിലേക്ക് നയിച്ച സാഹചര്യം എന്ത്, പ്രശ്നമെന്തായിരുന്നു? അനൂപ്, വെള്ളായണി കാർഷിക കോളേജിലെ ഈ സംഭവം നടക്കുന്നത് 19-ാം തീയതിയാണ്. അന്ന് രാത്രിയാണ് ഹോസ്റ്റലിൽ വെച്ച് രണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ ഇങ്ങനൊരു സംഘർഷമുണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിദ്യാർത്ഥിനിയെ ഒരുപക്ഷെ നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഒരു ആക്രമണം സഹപാഠിയായിട്ടുള്ള അല്ലെങ്കിൽ സഹ ഹോസ്റ്റലിലെ സഹ മുറിയൻ ഒരുപക്ഷെ ഒരേ മുറിയിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടി ഇതുപോലെ ക്രൂരമായി ആക്രമിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു ഇൻഡക്ഷൻ കുക്കറിൽ പാത്രം ചൂടാക്കി ആ പാത്രമാണ് മുതുകത്ത് ചുട്ടുപൊള്ളിപ്പിക്കുന്നത്, അതുപോലെ തന്നെ മൊബൈൽ ചാർജർ കൊണ്ട് തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഈ ഒരു മാസമായി ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. രണ്ടുപേരും ആന്ധ്ര സ്വദേശിനികളാണ്. ആക്രമിക്കപ്പെട്ട പെൺകുട്ടി ദീപികയും അതുപോലെ തന്നെ ആക്രമം അഴിച്ചുവിട്ട ലോഹിതയും രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരുമാണ്, നാലാം വർഷ വിദ്യാർത്ഥിനികളാണ്. ഏതായാലും ഈ സംഭവത്തിന് ശേഷം അവർ സ്വന്തം നാടുകളിലേക്ക് പോവുകയും രണ്ടുപേരും ശനിയാഴ്ച കോളേജിലില്ല എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് കോളേജ് അധികൃതർ വീടുകളിൽ ബന്ധപ്പെടുന്നതും, അപ്പോഴാണ് ഇങ്ങനൊരു ആക്രമം ഉണ്ടായതായി മനസ്സിലാക്കുന്നതും. അതേ തുടർന്ന് രണ്ടുപേരോടും മടങ്ങി വരാൻ, മാതാപിതാക്കൾക്കൊപ്പം മടങ്ങി വരാൻ കോളേജ് നിർദ്ദേശിക്കുകയും ഇന്നലെ അവർ എത്തിച്ചേരുകയും ചെയ്തു. തുടർന്ന് പോലീസിനെയും അതുപോലെ തന്നെ അന്വേഷണ കമ്മീഷനെയും നിയോഗിച്ചു. ഇന്ന് പോലീസ് എത്തിയ ശേഷം സംഭവവികാസങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ മൊഴിയെടുത്ത ശേഷമാണ് മറ്റ് നടപടികളിലേക്ക് കടന്നത്. അപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ടുപേർക്കുമിടയിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. സഹപാഠിയെ പൊള്ളലേൽപ്പിച്ച വിദ്യാർത്ഥിനി കസ്റ്റഡി.